സുഹൃത്തുക്കളെ, മുഖ്യാതിഥി എത്തിക്കഴിഞ്ഞു. ചടങ്ങ് ഉടനെ ആരംഭിക്കേ? അല്പം വൈകിപ്പോയി. അത് സാരമില്ല, നമുക്ക് ഇപ്പൊ തുടങ്ങാം. വന്നാൽ നമസ്കാരം. വഴി വഴി വഴി. ഈ നൂറ്റാണ്ടിന്റെ കല, ഈ നൂറ്റാണ്ടിന്റെ മാധ്യമം എന്നൊക്കെ ചലച്ചിത്രത്തെ പറ്റി പലപ്പോഴും പരാമർശിച്ചു കേൾക്കാറുണ്ട്. എന്തോ അറിവ് കുറവ് കൊണ്ടായിരിക്കാം ചലച്ചിത്രത്തെ ഇതര കലകളുമായി തുലനം ചെയ്ത് കാണാൻ ഈ ഉള്ളവന് സാധിക്കാറില്ല. ഞാൻ സിനിമ കാണാറുമില്ല. സാധാരണയായി സിനിമാ ലോകത്തിലേക്ക് ഒരു എഴുത്തുകാരൻ പ്രവേശിക്കുന്നതോടെ സാഹിത്യത്തിന് ആ എഴുത്തുകാരൻ നഷ്ടമായി എന്ന് കണക്കാക്കിയാൽ മതി. ഉദാഹരണങ്ങൾ അനവധിയുണ്ട്. ആ മാധ്യമത്തിന്റെ പ്രത്യേകതരം പോപ്പുലാരിറ്റിയും മറ്റ് മെമ്പടികളും പണക്കൊഴുപ്പും ഒക്കെ തർക്കശക്തിയുള്ള എഴുത്തുകാരെ പോലും ഒരു നീരാളിപ്പിടുത്തത്തിലെന്ന പോലെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് നാം കണ്ടുവരാറുള്ളത്. ആരെന്ത് പറഞ്ഞാലും ശരി, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഹരികൃഷ്ണന്റെ ഈ നേട്ടത്തെ വിലയിരുത്തുമ്പോൾ നമ്മൾ അതിനപ്പുറത്ത് വേറെ യാഥാർത്ഥ്യമുള്ളതുകൂടി കണക്കിലെടുക്കേണ്ടിയിരുന്നു. കുറഞ്ഞൊരു കാലമായി സാഹിത്യരംഗത്ത് നിന്നും വിട്ടുനിന്നിരുന്ന അദ്ദേഹം കനപ്പെട്ട സാഹിത്യ സംഭാവനയുമായിട്ടാണ് വീണ്ടും മേഖലയിലേക്ക് പ്രശസ്തമായ മലയാള നോവൽ സാഹിത്യത്തിൽ ഈ അടുത്ത കാലം ലഭിച്ച ഏറ്റവും വലിയ നേട്ടമാണ്. എനിക്ക് പെട്ടെന്ന് തലവേദന ഷിവറിംഗ് പോലെ. ഈ എക്സൈറ്റ്മെന്റ് കാരണം പ്രഷർ കയറി. എന്താ എന്താ സാർ, എന്ത് പറ്റി? ഡോക്ടേഴ്സ് പലരും ഇവിടെ ഓഡിയൻസിന്റെ കൂട്ടത്തിലുണ്ട്. ഇവിടെ തന്നെ ചെക്കപ്പ് ചെയ്യിക്കാം. വേണ്ട, അതൊക്കെ പിന്നെ ആകെ ഒരു കമോഷൻ ആവും. ഒന്നുമില്ല, ഒറ്റയാളും അറിയത്തില്ല. അങ്ങനെ അങ്ങ് പോയ ആളുകൾ സാറിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിട്ട് മാത്രം വന്നവരെ. അതിന് വേണ്ടിയിട്ട് അവര് മുഴുവൻ സഹിച്ചിരുന്നു കൊടുത്തു. ഒന്നും പ്രസംഗിക്കില്ല, രണ്ടു വാക്ക് പറഞ്ഞിട്ട്. ഐ എം സോറി. ഡോക്ടർക്ക് ഫോൺ ചെയ്യട്ടെ? വേണ്ട, ഏതായാലും ഒന്ന് ഡോക്ടറെ വിളിക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഹലോ, അതെ, ഇപ്പൊ എത്തി. ഇല്ല, റെസ്റ്റ് ചെയ്യാണ്. ഡോക്ടറെ കണ്ടില്ല, കാണാം. വയ്ക്കട്ടെ. അവിടെ ആളുകൾ ആകെ ബഹളായിരിക്കുന്ന എന്നോ അതെ, മനസ്സിലായി. ഇല്ല, പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞാ പറ്റില്ല. ദാറ്റ് ഇസ് നൺ ഓഫ് മൈ ഹെഡേക്ക്. അതെ, എന്താ എന്താ ഉണ്ടായത്? ഭൂകമ്പം. ഒന്ന് സ്വൈര്യം കൊടുക്കുക എല്ലാരും കൂടെ. ആ രാത്രി അദ്ദേഹം ബെഡ്റൂമിലേക്ക് വന്നതേയില്ല, ഭക്ഷണവും കഴിച്ചില്ല. ആ നൈറ്റ് പിന്നെ എങ്ങനെ കലാശിച്ചു? എങ്ങനെ കലാശിക്കാൻ, എനിക്കെന്നും കരച്ചിലിന്റെ ഒരു രാത്രി. അദ്ദേഹം ഉറങ്ങിയിട്ടില്ലെന്നാ തോന്നുന്നത്. നേരം വെളുക്കുന്നവരെ അവിടെ നടക്കുന്ന ഇരിക്കുന്നൊക്കെ കേൾക്കാമായിരുന്നു. ഓഡിയൻസിന്റെ ഇടയിൽ ആരെയോ കണ്ട് പുളി ആകെ അപ്സെറ്റ് ആയെന്നാണോ നിങ്ങൾക്ക് തോന്നിയത്? എന്നെ വേണം വിചാരിക്കാൻ. ബുക്ക് റിലീസ്. പിന്നെയും എനിക്ക് സംശയം ബാക്കി നിൽക്കുന്നു. അത് അവൾ തന്നെയാവുമോ? ഈശ്വര, അതങ്ങനെ ആയിരുന്നെങ്കിൽ. പക്ഷെ ഇത് കണ്ടാൽ ഭയന്ന പോലെ അല്ലല്ലോ തോന്നുന്നത്. ഈശ്വര അതങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ എന്നെഴുതണമെങ്കിൽ പുള്ളി കാണാൻ ആഗ്രഹിച്ചിരുന്ന ആരെയോ കണ്ടു എന്നല്ലേ തെളിയുന്നത്? അതേ അവൾ തന്നെയല്ലേ ജനുവരി ഫസ്റ്റിന് 17 വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ ന്യൂ ഇയർ ഗിഫ്റ്റുമായി അദ്ദേഹത്തെ കാണാൻ ചെന്നത്? എന്തോ, എനിക്ക് അദ്ദേഹത്തെ 7 വർഷത്തെ പരിചയമേ ഉള്ളൂ. അതിനു മുമ്പത്തെ കഥകളൊന്നും ഞാൻ ചെയ്യാൻ പോയിട്ടില്ല. ഇത് ഹരികൃഷ്ണൻ സാർ ഈയിടെ എഴുതി തുടങ്ങിയ ഒരു നോവലിന്റെ കയ്യെഴുത്ത് പ്രതിയാണ്. ഏതാണ്ട് മുക്കാൽ ഭാഗം വരെ എത്തിയിട്ടുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പേരൊന്നും ആയിട്ടില്ല. വായിച്ചിട്ടുണ്ടോ ഇത്?
ഇല്ല, എഴുതി പൂർത്തിയാക്കുന്നത് വരെ സ്വന്തം വർക്ക് മറ്റൊരാൾ കാണുന്നതോ വായിക്കുന്നതോ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ചിലപ്പോ ചില നല്ല മൂഡിലാണെങ്കിൽ അവിടുത്തെ വാച്ചർ അപ്പോളെ വിളിച്ചു നിർത്തി കുറെ പോർഷൻസ് വായിച്ചു കേൾപ്പിക്കുമെന്ന് പറയാറുണ്ട്. മറ്റാരെയും മാനുസ്ക്രിപ്റ്റ് കാണിക്കാറില്ല. അപ്പൊ ഈ കയ്യെഴുത്ത് പ്രതിയിൽ എന്താ ഉള്ളതെന്ന് സ്വല്പമെങ്കിലും അറിയാവുന്ന ഒരാൾ അപ്പോള മാത്രമായിരിക്കും എന്നാണോ? ചിലപ്പോ. ഐ എം നോട്ട് ഷുവർ. വിചിത്രമായൊരു തമാശ തോന്നിയോണ്ടാ ഞാനിത് എടുത്തത്. തുടക്കം വായിച്ചപ്പോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, പിന്നെ മുഴുവൻ വായിച്ചില്ല, വെറുതെ ഒന്ന് മറിച്ചു നോക്കി. തുടക്കം, ഒരാൾ കൊല്ലപ്പെടുന്നു, പ്രശസ്തനായ ഒരാൾ, നോവലിസ്റ്റും ഫിലിം ഡയറക്ടറൊക്കെ ആയിട്ട് പ്രശസ്തനായ ഒരാൾ, അതും അയാളുടെ ഗ്ലാമറിന്റെ പീക്കിൽ. നേരോ? അതെ, ആളിന്റെ പേര് ശംഭു എന്ന മറ്റോണ്. എന്നാലും സാറ് താൻ കൊല്ലപ്പെടുന്നത് മുൻകൂട്ടി കണ്ട് എഴുതി വെച്ച പോലെയാണ് എനിക്ക് ആ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഓപ്പണിംഗ് വായിച്ചപ്പോ തോന്നിയത്. അതിന്റെ അർത്ഥം ആരോ തന്നെ കൊല്ലുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്നല്ലേ? അതെ, പക്ഷേ ആരായിരിക്കാം? ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. ജീവിച്ചിരുന്നപ്പോ ഒരിക്കൽ പോലും നേരിൽ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഫാൻസിൽ ഒരാളായിരുന്നു ഞാൻ. ഐ റിയലി അഡോർഡ് ഹിം. സാറിന്റെ അവസാനത്തെ നോവലിന്റെ അപൂർണമായ മാൻസ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കാനുള്ള ഭാഗ്യം എനിക്കാണല്ലോ ഉണ്ടായത്. കുറെയൊക്കെ ഓട്ടോബയോഗ്രഫിക്കൽ ആവാൻ ചാൻസുള്ള ഈ ബുക്കിൽ നിന്നായിരിക്കും ഒരുപക്ഷെ എനിക്കൊരു തുമ്പ് കിട്ടാൻ പോന്ന്, ആർക്കറിയാം. എക്സാമിന്റെ തലേ ദിവസം ഇരുന്ന് പഠിക്കുന്ന പോലാണല്ലോ. തീർന്നോ? ആ. എന്നിട്ട്? ഒരു ക്ലൂ ഇല്ല. കഷ്ടം. എങ്ങനെ തീരുന്നു? അന്വേഷണം ഉശിരായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് അത് മാറി മാറി വീണ്. ഒടുവിൽ ആരാ കൊന്നതെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഒരു തെളിവില്ലാതെ കേസ് മാഞ്ഞു പോകുന്നു. അപ്പോ ഈ കിട്ടിയ തെളിവൊക്കെ? അതെല്ലാം തെളിവുകളാണ്, പക്ഷെ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള തെളിവ്, ദ പിവറ്റൽ ക്ലൂ, നശിപ്പിക്കപ്പെട്ടു പോകുന്നു. അത് കാരണം കേസ് തുമ്പില്ലാതെ അവസാനിക്കുകയാണ്. സപ്പോസ് ഒരുപക്ഷെ മൂപ്പർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ന് വയ്ക്കേ. അങ്ങനെ കഴിഞ്ഞാൽ ആരാണ് കൊലപാതകി എന്നതിൻ്റെ സൂചന കിട്ടുമായിരുന്നു എന്നും കരുത്. ഈ നോവൽ പൂർത്തിയാകരുത് എന്നാർക്കെങ്കിലും താല്പര്യമുണ്ടായിരുന്നായി ചിന്തിച്ചാലോ? പക്ഷെ അങ്ങനെ വരുമ്പോ ഈ കയ്യെഴുത്ത് പ്രതി ആരെങ്കിലും കണ്ടിരിക്കണം. അത് വേണം. അങ്ങേരുടെ മിസ്സസ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അതിനാകെ ചാൻസ് ഉള്ളത് ആ കെളവൻ വാച്ചർക്കാണ്. ആയിക്കോട്ടെ, പിന്നെ അവര് പറഞ്ഞത് നേരായിക്കൊള്ളണമൊന്നുമില്ല. അത് ശരിയാ. ചേടാ, ഇതാകെ കൺഫ്യൂഷൻ ആവുകയാണല്ലോ. ഇത് വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഇപ്പോഴത്തെ പേടി അതല്ല, സ്വന്തം മരണം എഴുതി വെച്ചത് അങ്ങേർക്ക് അറിയാൻ പറ്റിയതുപോലെ കേസും ബുക്കിലെ പോലെ ആ വൈറ്റൽ ക്ലൂ ഇല്ലാതെ കലാശിക്കുമെന്ന്. ഇനി അവിടെ അറിയാൻ പറ്റിയല്ലോ. അങ്ങനെയൊന്നും ഇല്ലെന്നേ, ചേട്ടൻ പതറാതിരുന്നാ മതി. അങ്ങേർക്ക് മിസ് ചെയ്ത് പോയ ക്രൂഷ്യൽ തെളിവ് ചേട്ടന് കിട്ടും. കിട്ടുമെന്നേ. യു ആർ എ ബ്രൈറ്റ് ബോയ്, ഐ നോ.